नमश्रेयतिराजाय विवेकानंदसुरये सच्चित्सुखस्वरूपाय स्वामिनेतापकारिणे। विवेकानंद साहित्य सर्वस्वम वाल्यम ഒന്ന് രാജയോഗം അധ്യായം 2। ഓരോ അഭ്യാസവും എന്തിനു ശീലിക്കണം, എന്തെല്ലാം ശക്തികളാണ് ശരീരത്തിൽ ചലിച്ചു തുടങ്ങുക എന്ന് നമുക്ക് ക്രമേണ അറിവാകും. ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് വന്നു ചേരും, പക്ഷേ അതിന് നിരന്തര അഭ്യാസം ആവശ്യമാണ്. തെളിവ് അഭ്യാസം കൊണ്ട് കിട്ടുകയും ചെയ്യും. ഞാൻ എത്ര യുക്തികൾ പറഞ്ഞു തന്നാലും താൻ തന്നെ ചെയ്തു നോക്കി ബോധ്യപ്പെടുന്നതുവരെ അത് നിങ്ങൾക്ക് തെളിവാകയില്ല. ശരീരമാസകലം ഈ പ്രാണധാരകൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ തീരും. പക്ഷേ നിത്യം കഠിനമായി അഭ്യസിക്കണം. അതിന് ഉത്തമമായ സമയം രാവിലെയും വൈകുന്നേരവുമാണ്. രാവ് പകർന്ന് പകലാകുമ്പോഴും പകൽ പകർന്ന് രാവാകുമ്പോഴും താരതമ്യേന ശാന്താവസ്ഥയായിരിക്കും. പ്രാതസന്ധ്യയും സായം സന്ധ്യയും ശാന്തികാലങ്ങളാണ്. അതിനൊത്ത് നിങ്ങളുടെ ശരീരത്തിനും ശാന്തമാകാനുള്ള ഒരു പ്രകൃതിയുണ്ട്. ഈ സ്വാഭാവികാവസ്ഥ ശരിക്കുപയോഗിച്ച് അഭ്യാസം തുടങ്ങണം. അഭ്യസിച്ചല്ലാതെ ഭക്ഷണം കഴിക്കയില്ലെന്ന് നിയമം വയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ വിശപ്പിന്റെ ശക്തിയെങ്കിലും നിങ്ങളുടെ മടിയെ തകർത്തുകൊള്ളും. അനുഷ്ഠാനമോ പൂജയോ കഴിച്ചല്ലാതെ ഒരിക്കലും ഭക്ഷിച്ചു പോകരുതെന്ന് ഭാരതത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവർക്കത് സ്വാഭാവികവുമാകുന്നു. കുളിയും അനുഷ്ഠാനവും കഴിയാതെ കുട്ടിക്ക് വിശപ്പ് തോന്നില്ല. കഴിവുള്ളവർ അനുഷ്ഠാനത്തിന് മാത്രമായി ഒരു മുറി നീക്കിവെക്കുന്നത് നല്ലതാണ്. അവിടെ ഉറങ്ങരുത്, അത് പരിപാവനമാക്കി വെക്കുക. കുളിച്ച് ശരീരത്തിലും മനസ്സിലും പൂർണ്ണശുദ്ധിയോടുകൂടിയല്ലാതെ ആ മുറിയിൽ കടക്കരുത്. അതിൽ എപ്പോഴും പൂക്കൾ വെച്ചിരിക്കണം. യോഗിക്ക് ഏറ്റവും പറ്റിയ പരിസരമാണത്. പ്രീതികരങ്ങളായ ചിത്രങ്ങളും വെക്കണം. രാവിലെയും വൈകുന്നേരവും സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണം. ശണ്ഠയോ കോപമോ പാപചിന്തയോ ഒന്നും ആ മുറിയിൽ ഉണ്ടാകരുത്. നിങ്ങൾക്കൊത്ത മനോവൃത്തിയുള്ളവരെ മാത്രമേ അതിൽ കയറ്റാവൂ. ഇങ്ങനെ ആ മുറിയിൽ ക്രമേണ പരിപാവനതയുടെ ഒരു അന്തരീക്ഷമുണ്ടാകും. പിന്നെ ദീനതയോ ദുഃഖമോ സംശയമോ മനസ്സിന് സ്വൈരക്കേടോ ഉണ്ടാകുമ്പോൾ ആ മുറിയിൽ കടക്കുക എന്ന ഒറ്റ കാര്യം തന്നെ നിങ്ങൾക്ക് മനഃശാന്തി തരും. ഇതായിരുന്നു അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഉദ്ദേശ്യം. ചില അമ്പലങ്ങളിലും പള്ളികളിലും ഇപ്പോഴും അനുഭവപ്പെടും. എന്നാൽ മിക്കവയിലും ആ ആശയമേ നശിച്ചു പോയിരിക്കുന്നു. കാര്യമിതാണ്, ഒരിടത്ത് പാവന സ്പന്ദനങ്ങൾ നിലനിർത്തുന്നത് കൊണ്ട് അവിടം പ്രകാശിക്കും, പ്രകാശമാനമായി തന്നെ തുടരും. ഒരു മുറി ഒഴിച്ചിടാൻ നിവൃത്തിയില്ലാത്തവർക്ക് എവിടെ ഇഷ്ടമെന്നു വെച്ചാൽ അവിടെ വെച്ച് അനുഷ്ഠാനമാകാം. ഒരാസനത്തിൽ നിവർന്നിരിക്കുക. ആദ്യം തന്നെ വേണ്ടത് സർവചരാചരങ്ങളുടെയും നേർക്ക് ഒരു പാവന വിചാരധാര അയക്കുകയാണ്. ഇങ്ങനെ ആവർത്തിച്ച് വിചാരം ചെയ്യുക. സർവഭൂതങ്ങൾക്കും സൗഖ്യം ഭവിക്കട്ടെ, സർവഭൂതങ്ങൾക്കും ശാന്തി ഭവിക്കട്ടെ, സർവഭൂതങ്ങൾക്കും ആനന്ദം ഭവിക്കട്ടെ. ഇങ്ങനെ പുണ്യചിന്ത കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും പ്രവഹിപ്പിക്കുക. ഇത് എത്രയധികം ചെയ്യുന്നുവോ അത്രയധികം നിങ്ങൾക്ക് സുഖമുണ്ടാകും. നമുക്ക് ആരോഗ്യമുണ്ടാകുവാൻ എളുപ്പമേറിയ വഴി അന്യരെ ആരോഗ്യകളാക്കുകയാണ്. നമുക്ക് സുഖമുണ്ടാകുവാൻ എളുപ്പമേറിയ വഴി അന്യരെ സുഖികളാക്കുകയാണ് എന്ന് നിങ്ങൾ ഒടുവിൽ കണ്ടുപിടിക്കും. ഇങ്ങനെ സർവഭൂതങ്ങൾക്കും ശുഭം നേർന്നിട്ട് ഈശ്വര വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കണം. ധനത്തിനോ ആരോഗ്യത്തിനോ സ്വർഗപ്രാപ്തിക്കോ വേണ്ടിയല്ല, ആത്മജ്ഞാനത്തിനും വെളിച്ചത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റു പ്രാർത്ഥനകളെല്ലാം സ്വാർത്ഥമാണ്. അനന്തരം ചെയ്യേണ്ടത് സ്വന്തം ശരീരത്തെ പറ്റിയുള്ള ചിന്തയാണ്. ശരീരം ആരോഗ്യവും ദൃഢവുമായിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ഉത്തമമായ ഉപകരണം. ഈ ശരീരം വജ്രതുല്യ ബലമുള്ളതാണ്. ഇതിന്റെ സഹായം കൊണ്ട് സംസാര സാഗരം തരണം ചെയ്യും എന്ന് ഭാവന ചെയ്യുക. മോക്ഷം ഒരു കാലത്തും ദുർബലന് കിട്ടുവാൻ പോകുന്നില്ല. എല്ലാ ദൗർബല്യവും ദൂരെ എറിയുക. ശക്തി നിനക്കുണ്ട് എന്ന് ശരീരത്തിനോട് പറയുക. ശക്തി നിനക്കുണ്ട് എന്ന് മനസ്സിനോടും പറയുക. തങ്ങളിൽ തന്നെ അളവറ്റ വിശ്വാസവും ശുഭപ്രതീക്ഷയും പുലർത്തുക. അധ്യായം 3, പ്രാണൻ. പ്രാണായാമം ശ്വാസത്തെ സംബന്ധിച്ചതാണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അത് ശരിയല്ല. അതിന് ശ്വാസത്തോട് ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് അല്പമാണ്.
യഥാർത്ഥ പ്രാണനെ പിടികിട്ടുവാൻ അനേകം അഭ്യാസങ്ങൾ ഉള്ളതിൽ ഒന്നു മാത്രമാണ് ശ്വാസനിയന്ത്രണം. പ്രാണായാമം എന്നു വെച്ചാൽ പ്രാണനെ സ്വാധീനപ്പെടുത്തുക എന്നർത്ഥം. ഭാരതീയ ദാർശനികന്മാരുടെ മതപ്രകാരം ജഗത്ത് മുഴുവനും രണ്ടു വസ്തുക്കൾ കൂടിച്ചേർന്നതാണ്. അതിൽ ഒന്നിനെ അവർ ആകാശമെന്നു പറയുന്നു. അത് സർവവ്യാപിയും സർവാന്തർഗതവുമായ ഭൂതമാണ്. രൂപമുള്ളതെല്ലാം സംയോഗ സംഭവമായതൊക്കെ ആകാശത്തിന്റെ പരിണാമമാണ്. ആകാശമാണ് വായുവാകുന്നത്, ദ്രവമാകുന്നതും ഘനദ്രവ്യമാകുന്നതും അതുതന്നെ. ആകാശം തന്നെയാണ് സൂര്യനും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും വാൽനക്ഷത്രങ്ങളുമായി തീരുന്നത്. മനുഷ്യ ശരീരവും മൃഗശരീരവും സസ്യങ്ങളും ഇക്കാണുന്ന സർവരൂപങ്ങളും ഇന്ദ്രിയഗ്രാഹ്യമായ സർവവും ഉള്ളതൊക്കെയും ആകാശ പരിണാമമാണ്. അത് പ്രത്യക്ഷ വിഷയമല്ല. ലൗകിക പ്രത്യക്ഷത്തിനൊക്കെ അതീതമാം വിധം അത് സൂക്ഷ്മമാണ്. അത് സ്ഥൂലമായി സ്വരൂപമാകുമ്പോഴേ ദൃശ്യമാകുന്നുള്ളൂ. സൃഷ്ടിയുടെ ആദിയിൽ ഈ ആകാശം മാത്രമേ ഉള്ളൂ. കൽപ്പാന്തകാലത്തിൽ ഘനവും ദ്രവവും വാതകവുമായ എല്ലാം അലിഞ്ഞ് വീണ്ടും ആകാശമാകുന്നു. അടുത്ത സൃഷ്ടി അതേവിധം ആകാശത്തിൽ നിന്നു തന്നെ. എന്നാൽ ഏതൊരു ശക്തി കൊണ്ടാണ് ആകാശം ജഗത്തായി നിർമ്മിക്കപ്പെടുന്നത്? പ്രാണന്റെ ശക്തി കൊണ്ട്. ആകാശം ഈ ജഗത്തിന് അനന്തവും അഖില വ്യാപകവുമായ ഉപാദാനമായിരിക്കുന്നത് ഏതു വിധമോ അതേവിധം പ്രാണൻ ഈ ജഗത്തിന് അനന്തവും അഖില വ്യാപകവുമായ നിമിത്ത ശക്തിയായിരിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേഹ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീരാമകൃഷ്ണായ സമർപ്പയാമി.